ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം. ബീഫ് ബിരിയാണിക്ക് വേണ്ടി ഞാൻ 1 കിലോ ബീഫാണ് എടുത്തേക്കണത്. ഇത് കട്ട് ചെയ്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തേക്കാണ്. ഇനി നമുക്കിത് കുക്കറിലിട്ടൊരു 6ഓ 7ഓ വിസിലടുപ്പിക്കാം. നമുക്ക് അത് കുക്കറിൽ കിടണുണ്ട്. ഇതിൽക്ക് ഞാൻ വലിയൊരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി, ഒരു 10-12 വെളുത്തുള്ളിയും നല്ലപോലെ ചതച്ചതാണ്, അരച്ചതൊന്നും അയ്യാ പേസ്റ്റ് ആക്കിയിട്ടില്ല, ചതച്ചതാണ്. ഇതും കൂടി ഇതിൽക്ക് ഇട്ട് കൊടുക്കുക. ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇറച്ചിക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൽക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വല്ലാണ്ട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച്, ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. എന്നാൽ ഇത് നല്ലപോലെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കുക. ഒരു 6 വിസിൽ അല്ലെങ്കിൽ 7 വിസിൽ അടിക്കുക. എന്നിട്ട് നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഞാൻ കുക്കറിൽ വെച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 6 വിസിൽ അടിക്കണം. ഓരോ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അത് വേവാ. അപ്പോൾ ഞാൻ 6 വിസിലാണ് അടിക്കുക. അപ്പോൾ ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിൽക്ക് ഞാനൊരു 1/2 തോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 3-4 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 10 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ചതച്ചെടുക്കാം. അണ്ടിപ്പരിപ്പ്, മുന്തിരിയും സവാളൊക്കെ ഒന്ന് പൊരിച്ച് കോരാൻ വേണ്ടി ഞാൻ കുറച്ച് ഓയിലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽക്ക് ഒന്ന് എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഇനി ഇതിൽക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് ഇട്ടെടുത്ത് നമുക്ക് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ മുന്തിരിയും കൂടി ഇട്ടിട്ട് വറുത്തെടുക്കാം. ഞാൻ മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഞാൻ മുന്തിരി ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റി വെക്കാം. നമുക്ക് ഇതിൽ തന്നെ ഞാൻ സവാളയും പൊരിച്ച് കോരി എടുക്കാൻ പോകുന്നുണ്ട്. ഒരു 2 സവാളയാണ് ഞാൻ എടുക്കുന്നത്. ഇത് നമുക്കിനി പൊരിച്ച് കോരി എടുക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ചോറിൻ്റെ മേലെ ഇടാനാണ്. അപ്പോൾ നമുക്ക് ഇതും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സവാള നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിപ്പോൾ ആയ എണ്ണയിൽ തന്നെയാണ് ഞാൻ മസാലക്കുള്ള സവാള ഇടണത്. ഒരു 8 സവാള ഞാൻ സ്ലൈസായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽക്ക് നേരത്തെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ച് വെച്ചിട്ടുണ്ടായി. അത് ഇതിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിൽക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇനി നല്ലപോലെ ഇതെല്ലാവരും കൂടി വഴറ്റിയെടുക്കായ പച്ചമണമൊക്കെ മാറി നല്ലപോലെ വഴറ്റിയെടുക്കുന്നത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളെന്ന ഓപ്ഷൻ വരും. അതിലും ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. ഇത് നമുക്ക് നല്ലപോലെ ഇനി വഴറ്റിയെടുക്കാം. ഇതൊക്കെ നല്ലപോലെ ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽക്ക് ഞാൻ 3 വലിയ തക്കാളിയാണ് എടുത്തേക്കണത്. അത് ചെറുതായി കട്ട് ചെയ്തതാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇത് തക്കാളി നല്ലപോലെ ഇതിലിട്ട് വഴറ്റിയെടുക്കാം. ഉടഞ്ഞ് വരണം കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ നല്ലപോലെ വരണം വന്നിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഒരു സ്പൂൺ ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. എരിവിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. പച്ചമുളക് നല്ല എരിവുള്ളതാണ്, അപ്പോൾ അത് അത്രയും ഇട്ടേക്കണം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. കുറച്ച് ഗരം മസാലപ്പൊടി ഇടുന്നുണ്ട്. ഒരു ചെറിയ 3 സ്പൂണാണ് ഇട്ടേക്കണത്. ഇതും കൂടി നമുക്ക് നല്ല പോലെ വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ ആ പച്ചമണം മാറുന്ന വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. പൊടികളെ പച്ചമണമൊക്കെ ഇപ്പോൾ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തേക്കണത്. ഈ ഒരു ചെറിയ പാത്രത്തിങ്ങ ഒരു പാത്രം തൈരാണ് എടുത്തേക്കണത്. അത് ഒഴിച്ചു കൊടുക്കുക. നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഞാൻ നേരത്തെ വേവിച്ച് വെച്ച ആ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തൈര് വെള്ളം ഉണ്ടായിരുന്നു, അത് ഞാൻ ഒഴിച്ചു കൊടുത്ത്. ഇതൊന്ന് സെറ്റാവാൻ വേണ്ടി ബീഫിൽക്കൊക്കെ ആയ മസാല ഒക്കെ പിടിക്കാൻ വേണ്ടി ഒരു 1-2 സ്പൂൺ വെള്ളമുള്ളൂ. ഇതും കൂടി ഇട്ടൊന്ന് നമുക്ക് സെറ്റാവാൻ നിൽക്കാം. ചോറ് വെക്കാനുള്ള ചെമ്പടുപ്പത്ത് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായി, അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3 തക്കോലം, 1 ബേ ലീഫ്, 4-5 ഏലക്കായ, 5 ഗ്രാമ്പു, കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് പട്ട, ഇതെല്ലാം കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് 1-2 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ ചോറൊന്ന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ്. ഇതിന് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി നോക്കിയിട്ട് അരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ, അപ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 കിലോ അരിയാണ് എടുത്തേക്കണത്, ജീരകശാല അരിയാണ്. ഇത് നമുക്കിനി കഴുകി വൃത്തിയാക്കി നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കഴുകി വെച്ച അരി ഇടുന്നുണ്ട്. അരി മുഴുവനും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ നമുക്ക് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിലിപ്പോൾ കുരുമുളകിൻ്റെ ഒരു കുറവുണ്ട്. എൻ്റെ കയ്യിൽ കുരുമുളകില്ല, അപ്പോൾ ഞാൻ വിട്ടുപോയത്. അതും കൂടി ഉണ്ടെങ്കിൽ അത് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഇനി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചോറ് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഊറ്റിയെടുക്കാം. നല്ലോണം തീ കത്തുന്നുണ്ട് ആ ചോറ്. ഞാൻ സെയിം വട്ടകയെ തന്നെയാണ് എടുത്തേക്കണ. കുറച്ച് ഇതിൽ നിന്ന് ബീഫ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ ബീഫ് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം. ലെയർ ലെയറായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുക്കാം നമുക്ക്. നല്ലോണം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഞാൻ കുറച്ച് മഞ്ഞൾ പാലിൽ ഒഴിച്ച് കലക്കി വെച്ചതാണ്. അത് ഞാൻ ഇച്ചിരി ഒഴിച്ചു കൊടുക്കേണ്ട ഒരു കളറിന് വേണ്ടി. വേണമെങ്കിൽ ആക്കിയാൽ മതി, ഞാൻ കളറല്ല യൂസ് ചെയ്യണത്, മഞ്ഞൾപ്പൊടിയാണ്. ഇനി ഇതിൽക്ക് കുറച്ച് പൊതീനലിട്ട് കൊടുക്കണുണ്ട്. കുറച്ച് മല്ലിയിലിടുന്നുണ്ട്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സവാളയും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് കറി മസാലപ്പൊടി ഇടുന്നുണ്ട് ഞാൻ, കുറച്ചാണ്. ഇനി കുറച്ച് എസെൻസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ വെച്ചാൽ മതി. ഇനി കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മേലെ ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്, 2-ാമത്തെ ലെയർ. ഇത് ഫുള്ള് ഇങ്ങനെ നമുക്ക് പരത്തി കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ചോറിട്ട് കൊടുക്കാം. ഞാനിതിക്ക് മുമ്പ് ഒരു ബീഫ് ബിരിയാണി ഇട്ടിട്ടുണ്ട്. അത് മലപ്പുറം സ്റ്റൈലിലുള്ള ബീഫ് ബിരിയാണിയാണ്.
അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം, അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് ഇനി ചോറ് മുഴുവൻ ഇട്ട് കൊടുക്കുക ഇതിൽക്ക്. ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ ലെയറും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഇതിലിട്ടിട്ടുണ്ട്. ലാസ്റ്റ് എന്നിട്ട് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് സെറ്റാവാൻ അടുപ്പുമ്മൽക്ക് വെക്കുക. അതിൻ്റെ മുകളിൽ കനലൊക്കെ വാരി എല്ലാം സെറ്റ് ചെയ്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. കനലൊക്കെ വാരി മേലെ മൂടി മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കല്ലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്കിത് സെറ്റാവാൻ വെക്കുക. ആ നെയ്യൊക്കെ ശരിക്കും അടിയിൽക്കൊക്കെ ഇളകി എത്തണം, ചോറിൽക്കൊക്കെ പിടിക്കാനൊരു ഒന്ന് സെറ്റാവട്ടെ. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ബിരിയാണി ഇപ്പോൾ നല്ലപോലെ റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ ഉണ്ട് മൂടി തുറന്നപ്പോൾ. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിൽക്ക് മാറ്റാം. നല്ല മണമുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട് ഇത്. എല്ലാവരും ഒന്നത് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ എല്ലാവരും ഞാൻ ഈ ഉണ്ടാക്കിയ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്.